നമസ്കാരം. സൺഡേ ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഇതെന്താ മഴവർഷമാണോ? മഴ പെയ്യാത്തൊരു മാസം പോലും ഉണ്ടായിട്ടില്ല. മഴയൊന്നു പെയ്താൽ നിറയുന്നിടങ്ങളാണ് നമുക്ക് ചുറ്റും. കെടുതികൾ എത്തി നോക്കാത്ത സ്ഥലങ്ങളിൽ വരെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമാണ്. എങ്ങോട്ടാണ് ഈ പോക്ക്? കാലാവസ്ഥാ മാറ്റം അസാധാരണമായ വിധം നമ്മുടെ ഭൂപ്രകൃതിയെ മാറ്റുകയാണോ? ഈ വിഷയമാണ് സൺഡേ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. മുങ്ങുന്ന നാട്, പഠിക്കാത്ത കേരളം. സ്വാഗതം സൺഡേ ഡിബേറ്റിലേക്ക്. ശ്രീ ടി കെ പ്രസാദ്, ഭൂമിശാസ്ത്ര വിഭാഗം മേധാവി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, സുഭാഷ് ചന്ദ്രബോസ് പരിസ്ഥിതി പ്രവർത്തകൻ സ്റ്റുഡിയോയിൽ നോടൊപ്പം ചേരുന്നു. ശ്രീ സി ആർ നീലകണ്ഠൻ, പരിസ്ഥിതി പ്രവർത്തകനും നമ്മോടൊപ്പം ചേരും. ഒപ്പം ഡോക്ടർ വിജയകുമാർ, കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ്, റഡാർ സെന്റർ ക്യുസാറ്റ്. അദ്ദേഹവും ഈ ചർച്ചയിൽ അടുത്ത ഒരു മണിക്കൂർ നമ്മോടൊപ്പം ചേരും. ആദ്യം ശ്രീ ഡോക്ടർ വിജയകുമാർ, ഈ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഇതെന്തൊരു മഴയാണ് എന്ന ചോദ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ 2021 തുടങ്ങിയ ശേഷം മഴയില്ലാതിരുന്ന ഒരു മാസം പോലും ഉണ്ടായിട്ടില്ല. ഇതെന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെ ഒരു പ്രത്യേക വർഷമായി കണക്കാക്കാമോ 2021 എന്നുള്ളത്? അതോ വരും വർഷങ്ങളിലും സമാനമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമോ? നമ്മൾ 2018 നമുക്ക് പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ ആ വർഷത്തെ ഒരു പ്രത്യേക വർഷമായിട്ട് കൺസിഡർ ചെയ്താലോ എന്ന് വിചാരിച്ചു. അതായത് നൂറ്റാണ്ടിലൊരിക്കൽ ഉണ്ടാകുന്ന ഒരു കെടുതിയായിരിക്കും അതൊന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ 2019 അതുപോലെ തന്നെ സംഭവിച്ചു. 2020 2021 അത് ആവർത്തിക്കുകയാണ്. അതായത് തീവ്രമായ അല്ലെങ്കിൽ കൂടുതൽ പരിചിതമല്ലാത്ത മഴ സ്വഭാവ ദുരിതയ്ക്ക് മാറുന്നു, അല്ലെങ്കിൽ 2017 നമുക്ക് ഓക്കിയെന്നോ എന്നൊരു നമ്മുടെ തീരത്തോട് ചേർന്ന് അത്തരം സൈക്ലോണുകൾ ഫോം ചെയ്യുന്നില്ല, ചെയ്തിരുന്നില്ല പണ്ടൊന്നും. പക്ഷെ അത്തരം പ്രതിഭാസങ്ങൾ ആവർത്തിക്കുകയും അത്തരം പ്രതിഭാസങ്ങൾ വീണ്ടും വീണ്ടും വരികയും ഒക്കെ ചെയ്യുകയും പരിചിതമല്ലാത്ത പ്രതിഭാസങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ ഇവിടെ കണ്ടുവരികയും ചെയ്യുന്നത് പ്രകടമായ കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമാണ്. അതായത് ആഗോളതാപനത്തിന് ഫലമായി ലോകത്തെമ്പാടും കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വർഷം നമുക്ക് രണ്ട് സാധ്യതകളാണ് എപ്പോഴും ഉള്ളത്. കാലാവസ്ഥയിലെ വേരിയബിലിറ്റി, നാച്ചുറൽ വേരിയബിലിറ്റി അല്ലെങ്കിൽ മാൻമേഡ് ആണെങ്കിലും വേരിയബിലിറ്റി, ഇയർ ടു ഇയർ വേരിയേഷൻസ് ഉണ്ട്. ഈ വർഷത്തെ പോലെ തന്നെ ആവണം അടുത്ത വർഷമൊന്നുമില്ല. പക്ഷെ ഓരോ വർഷവും നമുക്ക് അപ്രവചനീയമായതും അപരിചിതമായതുമായിട്ടുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അത് കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഈ ആഗോള കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെ അങ്ങനെ കാണേണ്ട കാര്യം ആണ് ഇത്. അല്ലാതെ കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഇപ്പോൾ ഈ അറബിക്കടലിലൊക്കെ ന്യൂനമർദ്ദം സ്ഥിരമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അറബിക്കടലിലെ കാലാവസ്ഥാ മാറ്റം, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങളൊക്കെ കേരളത്തെ ആ തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അതോ ഈ ലോകത്തെ കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട് കാണേണ്ട ഒരു കാര്യമായി മാത്രം കരുതിയാൽ മതിയോ ഇതിനെ? പ്രാദേശികമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അതിന്റെ ഇമ്പാക്റ്റുകൾ പ്രത്യേകിച്ച്. കാരണം ഇപ്പോ കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതിയും കേരളത്തിന്റെ അപകടവും വിളിച്ചു വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ട് കേരളത്തിന്. മലയോര പ്രദേശങ്ങള് അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ എല്ലാം ഓൾറെഡി വൾണറബിൾ ആണ്. നമുക്ക് സാധാരണ മിതമായ കാലാവസ്ഥ ലഭിച്ചാൽ തന്നെയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം. അവിടേക്ക് ഈ തീവ്ര കാലാവസ്ഥയുടെ മാറ്റം കൂടി, കാലാവസ്ഥ തീവ്രമാകുന്ന സ്വഭാവം കൂടി വരുമ്പോൾ അതിന്റെ ഇമ്പാക്ട് കൂടുതലായിരിക്കും. പ്രാദേശികമായിട്ട് ഇതിന് വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ പ്രദേശത്തും ഇതിന് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, കാലാവസ്ഥ മാറ്റത്തിന്റെ ഇമ്പാക്ട് ഡിഫറെന്റ് ആയിരിക്കും. കേരളം മോസ്റ്റ് വൾനറബിൾ സ്റ്റേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കരുതലും കൂടുതൽ തയ്യാറെടുപ്പും ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. തിരിച്ചുവരാം ശ്രീ വിജയകുമാർ, തിരിച്ചുവരാം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. നമ്മൾ ഈ കാലാവസ്ഥാ മാറ്റം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ വർഷങ്ങളായി നമ്മളിത് കാണുന്നുണ്ട്. പക്ഷേ ദുരന്തങ്ങൾ വല്ലാത്ത തോതിൽ നമ്മളെ ബാധിക്കുന്നൊരു പശ്ചാത്തലം കൂടി നമ്മൾ കഴിഞ്ഞ കുറേ നാളെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ മാറുന്നുണ്ടോ? എത്ര ശാന്തസുന്ദരമായിരുന്നു കേരളം, മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര ശാന്തമായാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെ ആശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം കാര്യമായി ഈ സംഭവവികാസങ്ങളിൽ മാറ്റം വരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ മാറുന്നുണ്ടോ? അതിനനുസരിച്ചുള്ള ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും മറ്റും ആസൂത്രണം ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം വിജയിക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് ഒരു ദിവസം മുഴുവൻ പെയ്ത മഴയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും
വലിയ നാശമുണ്ടായി, മണ്ണൊലിപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ടായി, മല ഇടിഞ്ഞു വീഴുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ കുറേ നാളായി കാണുന്നുണ്ട്. ഒരു ദിവസം ഒരു സ്ഥലത്താണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരു പ്രദേശത്തായിരിക്കും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രം, പക്ഷേ ദുരന്തം ഒരുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചോദ്യം, ഈ മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് കഴിഞ്ഞ 4 വർഷത്തെ അനുഭവ പരിചയം വെച്ചെങ്കിലും ആ തരത്തിൽ മാറാനുള്ള ബോധം നമുക്കിതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ശ്രീ രഞ്ജിത്ത്, വളരെ കാലിക പ്രസക്തമായൊരു ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ ടൈറ്റിൽ എഴുതി പോകുന്നത് ഭൂപ്രകൃതി മാറുകയാണോ എന്നാണ്. അതിനകത്തൊരു ചെറിയൊരു അഭിപ്രായ വിയോജിപ്പുള്ളത്, ഭൂപ്രകൃതി നമ്മൾ മാറ്റുകയാണോ? കാര്യം കാലാവസ്ഥ മാറി വരുന്നു, ഭൂപ്രകൃതി നമ്മൾ മാറ്റുകയാണോ എന്നൊരു ചോദ്യവും, നാം മാറ്റുന്ന ഭൂപ്രകൃതിക്കനുസരിച്ച് കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യവും കൂടി അതിനകത്ത് പ്രസക്തമാണ്. ബലരാമവർമ്മ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്, ഗാനം എഴുതിയിട്ടുണ്ട്, ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി വരുവാൻ മോഹമുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ രാമവർമ്മയുടെ ശ്രീ ബലരാമവർമ്മയുടെ കാലഘട്ടത്തിലെ കവികളും എഴുത്തുകാരുമെല്ലാം ഈ പ്രകൃതിയെ, പശ്ചിമഘട്ടത്തെ, നമ്മുടെ ഈ പ്രകൃതിയെ വല്ലാതെ വർണ്ണിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ സ്വന്തം നാടാണ്. എന്നാൽ കഴിഞ്ഞൊരു 4-5 വർഷമായി, 2016 വരൾച്ച മുതലാണ് നമുക്ക് പ്രകടമായി നമ്മളിതെല്ലാം മനസ്സിലാക്കി തുടങ്ങിയത്. 152 വർഷങ്ങൾക്കിടയിലുള്ള വരൾച്ച 2016 വന്നു, 17 ലോഹി വന്നു, 18 പ്രളയം, 19, 20, ഇങ്ങനെ വിവിധങ്ങളായ പ്രതിഭാസങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഇതിനനുസരിച്ച് ഉയർന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് പറയുമ്പോൾ സർക്കാരോ പഞ്ചായത്തോ ഏതെങ്കിലും പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. പക്ഷേ ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരള സമൂഹം, അത് ആബാലവൃദ്ധ ജനങ്ങളും, കേരള സമൂഹം ഇത്തരം ദുരന്തങ്ങളെ അല്ലെങ്കിൽ ഇത്തരം കാലാവസ്ഥകളെ പ്രതിരോധിക്കുവാനുള്ള ഉയർച്ചയിൽ വലുതായി മുന്നോട്ട് പോയിട്ടില്ല. മഴ മാറുമ്പോൾ നമ്മൾ എല്ലാം ശാന്തരാകും, വരൾച്ച വരുമ്പോൾ നമ്മൾ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കും. അങ്ങനെ താൽക്കാലിക പരിഹാരങ്ങളുമായി നമ്മൾ പോകുന്നതല്ലാതെ വളരെ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളോ വളരെ കൃത്യമായ ഉയർന്ന വിദ്യാഭ്യാസമോ ഈ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. ശ്രീ വിജയകുമാർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, വരുന്ന വർഷം എങ്ങനെ ഇരിക്കും എന്നൊരു സംശയം പറഞ്ഞു. ശ്രീ വിജയകുമാറിനോടുള്ള എൻ്റെ ഒരു കൂട്ടിച്ചേർക്കൽ, എന്തായാലും ഒന്നുകിൽ നല്ല വരൾച്ച അല്ലെങ്കിൽ നല്ല വെള്ളപ്പൊക്കം പോലുള്ള മഴ, നല്ല മഴ, ഇതേതെങ്കിലുമൊക്കെ തന്നെയാണ് മുന്നോട്ടുള്ള വർഷങ്ങളിലും നമ്മെ കാത്തിരിക്കുന്നത്. അതുകൂടി നാം ഇപ്പോൾ അറിയേണ്ടതുണ്ട്. അതായത് ഈ വരും വർഷങ്ങളിലും സമാനമായ തോതിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ 5 വർഷമായി കണ്ടുവരുന്നത്. അതിന് ആഗോള കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, നേരത്തെ ശ്രീ വിജയകുമാർ പറഞ്ഞതുപോലെ വൾനറബിളായുള്ള ഒരു സംസ്ഥാനത്ത്, എൻ്റെ ചോദ്യത്തിലേക്ക് താങ്കൾ അതിനൊരു കൃത്യമായ മറുപടിയിലേക്കും കൂടി വരണം. കാരണം കൃത്യമായ തോതിൽ അത് പഠിക്കാനും ആ തോതിൽ മാറാനുമുള്ള രീതികൾ നമ്മുടെ സംവിധാനങ്ങൾ സ്വീകരിച്ച് തുടങ്ങിയോ എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നേതൃത്വം അടക്കമാണല്ലോ, നമ്മുടെ ഭരണ നേതൃത്വമാണല്ലോ അതിനുള്ള പ്രത്യേകതകൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് ആ തരത്തിലേക്ക് ചിന്തിച്ച് തുടങ്ങാത്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ ഇടയിലില്ലേ? തീർച്ചയായിട്ടും അത് ഞാൻ പറയുന്നു, മറ്റ് പരിപാടികൾക്കോ വികസന പ്രവർത്തനങ്ങൾക്കോ നൽകുന്ന മുൻഗണന, അതിനുള്ളൊരു പ്രയോറിറ്റി ഈ കാര്യങ്ങളിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ എങ്കിൽ പോലും അടിയന്തിരമായി പ്രയോറിറ്റികൾ കൊടുത്ത് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾക്കും നമുക്കിപ്പോഴും നമ്മുടെ പേസ് വളരെ കുറവാണ്, വലിയ പേസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ ഡോക്ടർ, മറ്റു ചില പ്രധാന അതിഥികൾക്ക്, ശ്രീ ടി കെ പ്രസാദ്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ലോകരാജ്യങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, പരിസ്ഥിതിയുടെ സ്വഭാവത്തിനനുസരിച്ചും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ വെച്ചുമായിരിക്കും അവിടെയൊക്കെ കൃഷിയും നിർമ്മാണ രീതികളും അടക്കം പലപ്പോഴും കൊണ്ടുവരിക. നമുക്ക് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഇത്രയും കാലം മാത്രത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ വളരെ ശാന്തസുന്ദരമായ, നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന രീതിയിൽ കാര്യങ്ങളെ കണ്ടുവന്ന ഒരു സംവിധാനമായിരുന്നു. യാതൊരു ശ്രദ്ധയും ഒരു കാര്യത്തിലും ചെലുത്താത്ത രീതിയിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് ഇത്ര കാലം ഈ നാട് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ അതിനെ മാറ്റി ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുന്നു. ദുരന്തങ്ങൾ സംഭവിക്കുന്നു, മരണങ്ങളിലേക്ക് വരെ പോലും കാര്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഈ പറഞ്ഞതുപോലെ നിർമ്മാണ രീതികളും കൃഷി രീതികളുമൊക്കെ ആ തരത്തിൽ മാറ്റുകയും ഭാവി തലമുറയെ സുരക്ഷിതരാക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളല്ലേ സംഭവ വികാസങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത്? ശരിയാണ്, വളരെ ശാന്തസുന്ദരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കഴിഞ്ഞ 2-3 വർഷം കേരളത്തിൽ ജീവിച്ച ആരും ഏറ്റുപാടൊന്നും തോന്നില്ല.
അത്രമാത്രം അനുഭവ ബോധ്യവും അനുഭവ പാഠവുമായിരുന്നു നമുക്കെല്ലാവർക്കും ഉണ്ടായത്. താങ്കൾ ചോദിച്ചതുപോലെ ഒരു ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് കേരളത്തിലെ ഇന്ന് നേരിടുന്ന ഈ സങ്കീർണ പ്രതിഭാസം നോക്കിക്കാണുന്നത് ശരിയല്ല. എൻ്റെ ഒരു ചെറിയ ധാരണ വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6-7 കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ വിജയകുമാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലുള്ള ആഗോള കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് തർക്കം അതിനെക്കുറിച്ച് അത് മാറ്റിവെക്കാം. കാരണം അതൊരു വസ്തുതയാണ്, അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, മൺസൂൺ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഈ പ്രതിഭാസത്തിലുണ്ടാവുന്ന അടുത്ത കാലത്തുണ്ടായ ചില മാറ്റങ്ങളാണ്. അത് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിനെ ചേർത്ത് വായിക്കേണ്ടതോ അതിനേക്കാൾ ഉപരിയായിട്ട് കാണേണ്ടതെന്ന ഒരു പ്രതിഭാസമാണ്. മൂന്നാമത്തത് കേരളത്തിന്റെ തനത് ഭൂപ്രകൃതിയാണ്. ഒരു ഭാഗത്ത് മലനാടും ഒരു ചെറിയ ഇടനാടും ഒരു ഇടുങ്ങിയ തീരപ്രദേശവുമുള്ള മറ്റാർക്കും അനുഭവപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു പ്രത്യേക കോട്ടയ്ക്കിടയിലും കടലിനിടയിലും ഇടയിൽപ്പെട്ടുപോയ ഒരു ഇൻവെർട്ടകോമക്കകത്തുള്ള പുരോഗമന സമൂഹം. അടുത്തത് കേരളത്തിന്റെ ഉയർന്ന ജനസാന്ദ്രതയാണ്. ഭയങ്കരമായ ജനസാന്ദ്രതയാണ് കേരളത്തിലുള്ളത്. മറ്റൊന്ന്, അഞ്ചാമത്തത് ലോകത്തെവിടെയും പരിചിതമില്ലാത്ത താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രത്യേക തരത്തിലുള്ള ഭൂവിനിയോഗ രീതിയാണ് കേരളത്തിലുള്ളത്. ആറാമത്തത് ചേർത്ത് വായിക്കേണ്ടത് പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം അല്ലെങ്കിൽ ചൂഷണം എന്നൊക്കെ പറയേണ്ടി വരും. ഏറ്റവും അവസാനമായിട്ട് ദുരന്ത നിവാരണ സംവിധാനവും ഭരണപരമായ നമ്മുടെ ചില പോളിസി മാറ്റേഴ്സും. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 7 കാര്യങ്ങളും ചേർത്ത് വെച്ചാൽ മാത്രമേ കേരളത്തിന്റെ ഇന്ന് നേരിടുന്ന സങ്കീർണ പ്രതിഭാസങ്ങൾ ചർച്ച ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം, അതായത് നമ്മൾ ഏത് വിഷയം ചർച്ച ചെയ്യാൻ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും അത് കേരളത്തെ ബാധിക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച ചർച്ച എല്ലാ തലങ്ങളിലും ഉയർന്നു വരേണ്ട കാര്യമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഭരണപരമായി, നയപരമായി, അക്കാദമികപരമായി, സാമൂഹികമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന ഗൗരവമുള്ള വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനവും ഒപ്പം കേരളത്തിന്റെ ഭാവി. ഡോക്ടർ വിജയകുമാർ, ഈ ആഗോള കാലാവസ്ഥാ മാറ്റം എന്ന ഒരു കാര്യത്തിൽ ചുരുക്കുകയാണ് നമ്മളിതിനെ, അത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക്, അതിനപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്നുണ്ടല്ലോ. ഇത്തരം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കണ്ടറിഞ്ഞ നാടുകൾ പോലും ഇത്തരം കാര്യങ്ങളിൽ അവർ ദീർഘവീക്ഷണത്തോടെ ചെയ്ത ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കും ആ തരത്തിൽ മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇനിയുള്ള വർഷങ്ങളിൽ എന്താണ് സംഭവിക്കുക? ഒരുപക്ഷെ വലിയ പ്രളയം വന്നേക്കാം, വലിയ വരൾച്ച വന്നേക്കാം, ഇപ്പം വെള്ളപ്പൊക്കം വന്നേക്കാം, വലിയ കാറ്റുകൾ വന്നേക്കാം. ആ തരത്തിൽ നമ്മുടെ സംവിധാനങ്ങളെ കൃത്യമായി എന്ത് സംഭവിക്കുമെന്നത് പ്രവചന സ്വഭാവത്തോടുകൂടി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിത രീതി, നമ്മുടെ ശൈലി, നമ്മുടെ കൃഷിരീതികൾ, നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ മാറേണ്ടതുണ്ട്. അതിനുള്ള സമയം അതിക്രമിച്ചു എന്ന് പല വിദഗ്ധരും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പഠനങ്ങളും പ്രതിവിധികളും ഒക്കെ നമ്മുടെ സംവിധാനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടെങ്കിലും ഉണ്ട് എന്ന് കരുതാനാകുമോ? അത് അങ്ങനെ നമുക്ക് കരുതാനാകുമോ എന്നുള്ള ചോദ്യം എങ്ങനെ ഉത്തരം പറയണമെന്ന് എനിക്കറിയില്ല. അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. കേരളം എന്ന് പറഞ്ഞാൽ പ്രകൃതി നമ്മളെ വഷളാക്കി എന്ന് പറയും. ഇപ്പൊ ഈ പാരന്റ്സ് കുട്ടികളെ വളർത്തി എല്ലാം സപ്ലിമെന്റ് ചെയ്ത് ആവശ്യത്തിന് കൊടുത്ത് വഴക്ക് പറയാതെ എല്ലാ എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിക്കൊടുത്ത് അങ്ങനെ കുട്ടികളെ വഷളാക്കുക എന്ന് പറയുന്ന പോലെ പ്രകൃതി കേരളത്തിന് എല്ലാം കനിഞ്ഞ് അനുഗ്രഹിച്ച് കേരളീയര് അങ്ങനെ ഒരു ലേസി ആയിട്ട് മഴയല്ലേ മഴ വരട്ടെ, വെയിലല്ലേ വെയിൽ വരട്ടെ. 100 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മറ്റേ വരൾച്ച നമുക്ക് 2016 പക്ഷെ നമ്മളത് വലിയ എഫക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല. 2017 ഓക്കി വന്നിട്ട് കുറെ പേര് മരിച്ചു. അത് നമ്മൾ അതിനകത്ത് പാഠങ്ങൾ കൊണ്ടിട്ടില്ല. നമ്മൾ കുറച്ചുനേരം കരയാണ്. ഈ മറ്റേ വഷളായ കുട്ടികള് എന്തെങ്കിലും അവർക്ക് കിട്ടാതെ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അവർ കരയാണ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ കരയുന്ന ഒരു ഫേസിലാണ്. നമ്മളത് മാറിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? കാരണം കൂടുതൽ ടഫായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്ചൂരിറ്റിയുള്ള ഒരു പരുവത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഗൗരവത്തോടുകൂടി തന്നെ ഇത് കാണേണ്ടിയിരിക്കുന്നു. അത്തരമൊരു കാഴ്ചപ്പാട് ഇപ്പോഴും രൂപപ്പെട്ട് വന്നിട്ടുണ്ടോ? അത് ജനങ്ങളുടെ ഇടയിലായാലും സർക്കാരുകളുടെ ഇടയിലായാലും മറ്റ് ഏജൻസികളുടെ ഇടയിലായാലും എന്നുള്ളത് നമുക്ക് അത് കുറച്ചുകൂടി ഗൗരവം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നില്ല അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ ഈ പ്രശ്നത്തെ കാണുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചന സംവിധാനം തെറ്റായിപ്പോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ നമ്മൾ പഴിച്ചായിരുന്നു, അങ്ങനത്തെ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ ആവർത്തിക്കുമെന്ന് ഉറപ്പായി തന്നെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും ഇനിയും വരും.
അടുത്ത വർഷവും അത് കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രളയം വരാം, വരൾച്ച വരാം, തീവ്ര സ്വഭാവമുള്ള ഏകവിസ്ഫോടനം പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാം, സൈക്ലോൺ വരാം, അങ്ങനത്തെ ദുരനുഭവങ്ങളിലൂടെ നമ്മൾ വീണ്ടും വരും, ഇനി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടിയും തയ്യാറെടുപ്പ് നടത്തി കുറച്ചും കൂടിയും മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തില്ലെങ്കിൽ നമ്മൾ ആ വാശി പിടിച്ച് കരയുന്ന കുട്ടിയായിട്ട് കേരളം തുടരും. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. സൺഡേ ഡിബേറ്റ് തുടരുന്നു. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഏതായാലും ഈ പ്രളയവും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ വരും വർഷങ്ങളിലും ആ സ്ഥിതിഗതികൾ നമ്മൾ അതേ രീതിയിൽ തന്നെ മുന്നിൽ കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഒരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട വ്യത്യാസമുണ്ടല്ലോ. ഇത് എങ്ങനെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം? ഇതുവരെ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ നമ്മളെ വളരെ മയത്തോടെ കണ്ട ഒരു രീതിയല്ല ഇനി കാലാവസ്ഥയിലും പ്രകൃതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളിലുമൊക്കെ വരാൻ പോകുന്നത്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് 600,000 ഹെക്ടർ വയൽ നികത്തിയ ഒരു സംസ്ഥാനമാണ് നമ്മൾ. ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾ, മലയാളികളൊക്കെ എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞാണ് നമ്മൾ വെള്ളം കൊടുത്താൽ എന്താ അവരവിടെ കൃഷി ചെയ്യുന്നില്ലേ, അവർ കൃഷി ചെയ്ത് അവിടെ വലിയ പൊന്നു വിളയിക്കുന്നു, അതൊക്കെയാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ആ സംസ്ഥാനത്തിന് അങ്ങനെ ചില രീതികളുണ്ട്. ഇവിടെ കൃഷിയില്ല, വ്യവസായമില്ല, ഒന്നുമില്ല, ആകപ്പാടെ ഉള്ളത് പരിമിതമായ ചില സർക്കാർ ജോലികളും മറ്റ് പ്രൈവറ്റ് മേഖലയുള്ള കുറച്ച് ജോലികളും മാത്രം. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണം, അതിന് ഭരണാധികാരികൾ മുൻകൈയെടുക്കണം, ഈ പൊതുജനങ്ങളെ ഒപ്പം കൂട്ടി നിർത്തണം. അങ്ങനെയുള്ള ഒരു മാറ്റം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യമില്ല, സംഭവിക്കാൻ പ്രയാസമാണ്, പക്ഷെ സംഭവിപ്പിച്ചില്ലെങ്കിലും പ്രയാസമാണ്. എൻ്റെ രണ്ട് വാക്കും രഞ്ജിത് ജി മനസ്സിലാക്കണം. സംഭവിക്കാൻ വളരെ പ്രയാസമാണ് കേരളം പോലുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ, പക്ഷെ സംഭവിച്ചില്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും സമൂഹം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ സർക്കാർ ജോലിയും മറ്റ് സംവിധാനങ്ങളും കൃഷിയില്ല, സർക്കാർ ജോലി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് വ്യവസായമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാണാതെ പോകുന്ന വേറൊരു പണം ഇവിടെ വന്ന് കറങ്ങുന്നുണ്ട്. 100,000,000,000,000 രൂപ പ്രതിവർഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് കറങ്ങുന്നു. ഈ പണമാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നമ്മുടെ വയൽ നികത്തൽ മേഖലയിലും നമ്മുടെ വാഹന മേഖലയിലും ഒക്കെ ഈ പണമാണ് പോകുന്നത്. നമുക്ക് 100,000,000 ആൾ, ഒരു പത്ത് എൺപത് ലക്ഷം ആൾ വീട്, എന്താണ, 3 കോടി ആളുകൾക്ക് 80,00,000 വീട്, 80,00,000 ആണ് നമുക്ക്, അല്ല 1 കോടി വീടുണ്ട്, 80,00,000 വീടുകളിലെ ആൾ താമസമുള്ളൂ, ഒരു 10-20,00,000 വീടുകളിൽ ആൾ താമസമില്ല. എന്നിട്ടും നാം വീടുകൾ പണിത് കൂട്ടുന്നു. മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശം ഒരേ രീതിയിലുള്ള വീടുകൾ തന്നെ പണിയുന്നു. കാർഷിക രീതി എല്ലായിടത്തും ഒരേ രീതിയിലുള്ള കൃഷി തന്നെ ചെയ്യുന്നു. ഭൂവിനിയോഗം വളരെ ഡൈനാമിക്കാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റുന്ന നയങ്ങളും ഇതൊക്കെ മാറ്റുന്ന സാങ്കേതിക വിദ്യകളും ഇതൊക്കെ മാറ്റുന്ന കർശനമായ നിയമങ്ങളും ഒക്കെ കൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അത് പക്ഷേ എത്ര കണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ കോറിയെക്കുറിച്ച് വലിയ വാചാലമാവും, കോറി പ്രശ്നമാണോ അല്ലയോ എന്നുള്ള ഡിബേറ്റ് നടത്തും. പക്ഷേ കോറയ്ക്ക് പകരം എന്താണ് ഇവിടെ? പാറയ്ക്ക് പകരം എന്തെങ്കിലും ഉണ്ടോ? തടിയെക്കുറിച്ച് നമ്മൾ വാചാലമാവും, പക്ഷേ തടിക്ക് പകരം എന്താണുള്ളത് ഇവിടെ? ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തെങ്ങുണ്ട്. ആ തെങ്ങിനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുമോ? ഇങ്ങനെ ഒരുപാട് നയപരമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് പറയുമ്പോൾ ആരുടെയും ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു ഒരു പഞ്ചായത്ത് അങ്ങനെ പറയുന്നതല്ല, കേരള സമൂഹത്തിൻ്റെ വിഷനിൽ, നമ്മുടെ മിഷനിൽ അടിസ്ഥാനപരമായി നമുക്ക് പൊളിച്ചെടുത്ത് നടത്താൻ കഴിയുമോ? നിർമ്മാണ രീതികൾ നമുക്ക് കുറയ്ക്കാൻ കഴിയുമോ? പുതിയ നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? ഭൂവിനിയോഗ രീതികൾ നമുക്ക് പുതിയത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമോ? ഇതൊക്കെ വലിയ ചോദ്യമാണ്. ഇതൊക്കെ ആരാ ചെയ്യുക? അതാണ് നമ്മുടെ ഈ ഡോക്ടർ വിജയകുമാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കനിഞ്ഞ് നൽകിയ ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള, എത്ര സമാധാനമായി ജീവിക്കാൻ കഴിഞ്ഞു കൊണ്ടിരുന്ന ഒരു ഭൂമിയെ നമ്മൾ ആ തരത്തിൽ ശ്രദ്ധിക്കാതെ നോക്കാതെ ഈ പറഞ്ഞതുപോലെ ഇല്ലാതാക്കിയ ഒരു സാഹചര്യം, അതിനി മാറ്റം വരണം, അതിനുള്ള കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ രഞ്ജിത് ജി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വയൽ നികത്തിയ കാര്യം നിങ്ങൾ പറയുമ്പോൾ ആ വയൽ നികത്തിയ മണ്ണ് എവിടെ നിന്നെടുത്തതാണ്? ഇവിടുത്തെ ഇടനാടൻ കുന്നുകളിൽ നിന്നെടുത്തതാണ്. തീർച്ചയായും. ശ്രീ ടി കെ പ്രസാദ് ഇവിടെ ഉണ്ടല്ലോ, ഡോക്ടർ ടി കെ പ്രസാദ് കണ്ണൂർ ഭാഗങ്ങളിലും കോഴിക്കോട് ഭാഗങ്ങളിലും ഒക്കെ വളരെ വ്യാപകമായി ഇടനാടൻ കുന്നുകൾ ഇടിച്ചു തള്ളിയിട്ടുണ്ട്. ഈ കുന്നുകളെല്ലാമാണ് വയലുകളെ നികത്തിയത്. അപ്പം നമ്മൾ ഫ്ലാറ്റ് ആക്കുകയാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണ രീതി എന്താണ്? ഒരു മലയുണ്ടെങ്കിൽ ജെ സി ബി പോയി ഇടിച്ച് നിരത്തി ഫ്ളാറ്റാക്കിയാണ് കെട്ടിടം വയ്ക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കെട്ടിടം വയ്ക്കേണ്ടത്. കനകക്കുന്ന് കൊട്ടാരം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിൽ കുറച്ച് ഭാഗം കുന്നുണ്ടായിരുന്നു, കുറച്ച് ഭാഗം കുഴിയായി കിടന്നു. ആ കുഴിയായി കിടന്ന ഭാഗം കൂടി കുന്നാക്കിക്കൊണ്ടാണ് കൊട്ടാരം പണി, കൊട്ടാരത്തിൽ ലാൻഡ്സ്കേപ്പിംഗ് നടത്തി നമ്മൾ നിർമ്മാണം നടത്തിയത്. നമ്മുടെ ആധുനിക എഞ്ചിനീയർമാരാണ്, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, നമ്മളാണെങ്കിലോ നേരെ ചെല്ലും
ചെറിയ ഹില്ലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇടിച്ചു മാറ്റും, ഫ്ലാറ്റാക്കും, നമ്മൾ കെട്ടിടം വെക്കും. വെള്ളത്തിന് പോകാൻ വഴിയില്ലാതാകും, അതിവിടെ കിടന്ന് കറങ്ങും. വെള്ളത്തിനുള്ള ചാനലുകളെല്ലാം നമ്മൾ അടച്ചു, വഴികളെല്ലാം നമ്മൾ ഇല്ലാതാക്കി, നദികളുടെ എല്ലാ തീരപ്രദേശവും നമ്മൾ കയ്യേറി, സർക്കാർ വഴിയും കയ്യേറി, ജനങ്ങളും കയ്യേറി, രാജാവ് പതിച്ചു കൊടുത്തു. ഒരുപാട് രൂപത്തിൽ ഔദ്യോഗികമായി ജനങ്ങൾക്ക് കൊടുത്തതുണ്ട്, നിയമപരമായി കൊടുത്തതുണ്ട്, കയ്യേറിയതുണ്ട്. ഇതെല്ലാം കൂടി വെള്ളത്തിന് പോകാൻ വഴിയില്ല, അത് അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കും. ഇത്രയും മതിലുകൾ ഇനി വേണോ കേരളത്തിന്? ഓരോ മതിൽക്കെട്ടിനകത്തും വെള്ളമാണ്. വലിയ പ്രതിസന്ധിയാണ് മാഷെ മുന്നിലുള്ളത്. നമ്മളത് ക്യാൻസർ ബാധിച്ച ഒരു പേഷ്യൻറ്റിന് പാരസെറ്റമോൾ കൊടുത്താൽ വേദന കുറയും, ഉറക്ക ഗുളിക കൊടുത്താൽ ഉറങ്ങും, പക്ഷേ ക്യാൻസർ അവിടെ ഉണ്ടായിരിക്കും. നമ്മളെ വലിയ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുകയാണ് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഈ കാലാവസ്ഥാ മാറ്റം. വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഉയരുമോ, പുതിയ നയങ്ങൾ കൊണ്ടുവരുമോ, പുതിയ നിർമ്മാണ രീതികൾ കണ്ടുപിടിക്കുമോ, പുതിയ സാങ്കേതിക വിദ്യകൾ പ്രചരിപ്പിക്കുമോ, ഭൂവിനിയോഗത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമോ, ഇതൊക്കെ വലിയ ചോദ്യമാണ്. അതിനൊക്കെ ഉത്തരം കണ്ടുകൊണ്ടേ ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ മാഷെ. തീർച്ചയായും ടി കെ പ്രസാദ്, നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ഞാനും താങ്കളും ഈ പാനലുള്ള മറ്റ് ആളുകളുമൊക്കെ പല തവണ പറഞ്ഞ പഴകിയ കാര്യങ്ങളാണിത്. പക്ഷേ ഇത് നമ്മളിതൊരു ഓർമ്മപ്പെടുത്തലായി കാണണം. ഇതെങ്കിലും ഇങ്ങനെയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ കേൾക്കുന്നവരുടെ കാണുന്നവരുടെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഇതിവർ മറക്കും. കാരണം ഈ പ്രളയവും ദുരന്തവും ഒക്കെ വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ബോധേഡാകുന്ന സംവിധാനങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ഇത്തരം ചർച്ചകളുടെ പ്രസക്തി കൂടി. കാരണം വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ കുറെ പണമുണ്ടെങ്കിൽ എല്ലാം നാടാം എന്നൊരു ഒരു സ്വകാര്യ അഹങ്കാരത്തിലാണ് മലയാളി നിൽക്കുന്നത്. ആ കാലം കഴിഞ്ഞു. അതെ, തീർച്ചയായും. ശ്രീ പ്രസാദ്, ഈ നമുക്ക് ഈ നിയമങ്ങളുടെ അപര്യാപ്തതയൊന്നുമില്ല. ഈ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം, അത് പിന്നീട് അതിൽ വെള്ളം ചേർത്ത് ഒരുപാട് ഇളവുകൾ അവിടെ കൊണ്ടുവന്നു. 1978 മുതൽ നിലനിൽക്കുന്ന കാര്യമാണ് നദിയുടെ രണ്ട് വശങ്ങളിലും 100 മീറ്റർ നിർമ്മാണം പാടില്ല എന്ന കാര്യം. അവിടെയും വെള്ളം ചേർത്തു, അനസ്യൂതം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. പാറക്വാറികളിൽ നിന്ന് വീടുകളിലേക്കുള്ള അകലം 100 മീറ്റർ എന്നത് പിന്നീട് 50 മീറ്ററാക്കി മാറ്റി. ഇങ്ങനെ ഈ കാലാകാലങ്ങളായുള്ള ഭരണകർത്താക്കൾ പ്രാദേശികമായ താല്പര്യങ്ങൾ, അല്ലെ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ, മറ്റുള്ള സ്വാധീനമൊക്കെ കൊണ്ട് നമ്മുടെ ഇത്തരം നിയമനിർമ്മാണങ്ങൾക്ക് വെള്ളം ചേർക്കുകയും പൂർണ്ണമായും അവ ഇല്ലാതാക്കുകയും, അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നവരെ ഒരു തരത്തിലും കൈകാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമൊക്കെ ഒരുപാട് കാരണമായില്ലേ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും നമ്മുടെ മൊത്തത്തിലുള്ള ഭൂമിയുടെ ഭൂപ്രകൃതി അടക്കം ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യം സൃഷ്ടിക്കാൻ? ഓക്കെ, ഈ ഒരു കാര്യം രണ്ട് രീതിയിൽ കാണുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വൈകാരിക പ്രതികരണം എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു നിയമത്തിൻ്റെയോ ഒരു പഠനത്തിൻ്റെയോ കുറവല്ല കേരളം നേരിടുന്നത്. ഇപ്പോൾ കേരളത്തിൽ 5607 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയയാണ് എന്ന് കൃത്യമായ ശാസ്ത്രീയ പഠനത്തിലൂടെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 5624 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഫ്ലഡ് പ്രോൺ ഏരിയയാണ് എന്ന് നമ്മൾ പഠിച്ച് മാപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 28% സ്ഥലം വരും. അപ്പോ പഠനത്തിന്റെയോ മാർക്കിങ്ങിന്റെയോ പ്രശ്നമില്ല. വെള്ളം കയറുന്നതും മണ്ണിടിയുന്നതും ഇടിഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെയാണ്. അതിന് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോ പഠനത്തിൽ പ്രസാദ് പറഞ്ഞാലും ഒരു അഭിപ്രായം ഉണ്ട്, സാറിലേക്ക് വരാം, അദ്ദേഹം പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. പ്രസാദ് സാർ തുടരാം. ഓക്കെ, അപ്പൊ ഇവിടെ കേരളത്തിന് മാത്രം പറഞ്ഞിട്ട് വളരെ യുണീക്കായ ഒരു ഭൂപ്രകൃതി വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ നമ്മൾ ശാസ്ത്രീയമായി അഡ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ മുമ്പൊരു ചർച്ചയിൽ സൂചിപ്പിച്ചതാണത്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചെരിഞ്ഞു കിടക്കുന്ന ഭൂമി, അവിടുന്ന് അങ്ങോട്ട് ഒഴുകുന്ന കിഴക്കുന്ന പടിഞ്ഞോട്ട് ഒഴുകുന്ന വെള്ളം, മൺസൂൺ കാറ്റും കിഴക്ക് പടിഞ്ഞാറ്, നോക്കൂ പ്രകൃതിദത്ത വ്യവസ്ഥകളെല്ലാം തന്നെ കിഴക്ക് പടിഞ്ഞാറ് സജ്ജീകരിക്കപ്പെട്ട ഒരു നാട്. റോഡുകൾ, റെയിൽവേകൾ, യാത്രകൾ, ഭരണത്തിന്റെ ഓട്ടം, ഇതൊക്കെ തെക്ക് വടക്കുമാണ്. പ്രകൃതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എതിരായിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുത്ത നമ്മുടെ ഈ സാമൂഹ്യ ക്രമമുണ്ടല്ലോ, ഇത് നിലനിൽക്കുന്ന സമൂഹങ്ങളിലെല്ലാം ഈ പ്രശ്നം വരും. കാരണം പ്രകൃതി വ്യവസ്ഥയെ സമാന്തരമായിട്ട് പോകുന്നതിന് പകരം അതിനെ നേർരേഖയിൽ ഖണ്ഡിക്കുകയാണ് കേരളത്തിലെ സാങ്കേതിക വിദ്യ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴും ചർച്ച കിടക്കുന്ന വിഷയവും ഈ വൈരുദ്ധ്യം കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. നമ്മുടെ ഖനികൾ നോക്കൂ, നമുക്കിനി എവിടെയും ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാട് ശാസ്ത്രീയമല്ല. മറിച്ച് ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ പറ്റും, എത്ര ആഴത്തിലാവാം, എത്ര വിസ്തൃതിയിലാവാം എന്ന തരത്തിലുള്ള കൃത്യമായ പഠനം നടക്കണം. കേരളത്തിന് ഇനി തിരിച്ച് 18-ാം നൂറ്റാണ്ട് പോകാൻ പറ്റില്ല.
നാട്ടിലെ ജനങ്ങളുടെ പുതിയ ആവശ്യങ്ങളും പുതിയ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടണം. പക്ഷേ വരും തലമുറയെയും വരാൻ പോകുന്ന ലോകത്തെയും ഒരു പുരോഗമന സമൂഹം എങ്ങനെയാണോ കാണേണ്ടത് ആ തരത്തിൽ തന്നെ ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ കാണുകയും ചെയ്യണം. ഇത് രണ്ടും ചേർത്ത് കാണുമെന്നൊരു കാര്യമാണ് ഞാൻ താങ്കളോട് സൂചിപ്പിച്ചത്. ശരി, ശ്രീ ഡോക്ടർ വിജയകുമാർ, നേരത്തെ താങ്കളെ ഞാൻ ഈ പ്രവചനവുമായി ബന്ധപ്പെട്ട് ഒരു മറ്റു തരത്തിൽ പറഞ്ഞതല്ല, കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. കാരണം നമുക്ക് ഈ മഴ പെയ്തതിന് ശേഷം ഈ അലേർട്ടുകൾ മാറ്റുന്ന ഒരു സംവിധാനം, ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തോന്നുന്നു സമീപകാലത്തായിട്ട്. നേരത്തെ ഒന്നും ആ കാര്യങ്ങളൊന്നും പറയാതെ ശക്തമായ മഴ പെയ്യുമ്പോൾ അലേർട്ടുകൾ ആ തരത്തിൽ ഓറഞ്ച് റെഡ് എന്ന രീതിയിൽ മാറ്റുന്ന രീതിയൊക്കെ കാണുന്നു എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഈ അൺപ്രഡിക്റ്റബിളായി മാറിയൊരു പശ്ചാത്തലമുണ്ടോ നമ്മുടെ ഈ കാലാവസ്ഥ? നമുക്കൊരു കൃത്യമായ റെയിൻഫോൾ പാറ്റേണൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അത് പ്രവചനം ഒക്കെ വളരെ കൃത്യമായി വരികയും ചെയ്തിരുന്നു. അവിടെ എവിടെയാണ് ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പം സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ട്രോപ്പിക്കൽ റീജിയനിലെ കാലാവസ്ഥ പ്രവചനിക്കുന്നതിന് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമുക്കതിന് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെയാണ് ഈ ചേഞ്ച്, മാറുന്ന കാലാവസ്ഥ വരുമ്പോൾ അതിൻ്റെ അതിനെ കുറിച്ച് പ്രെഡിക്ട് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് പനി നമുക്ക് അറിയാമായിരുന്നു, പക്ഷെ കോവിഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ കുറെ നാൾ വെയിറ്റ് ചെയ്തത്, എങ്ങനെയാണെന്ന് പഠിച്ചത്. അതിനുശേഷം ഇപ്പൊ നമ്മൾ കോവിഡ് വരുന്നത് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കുന്നു അറിയാൻ പറ്റും. അതുപോലെ സാമ്പിൾസ് കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ഇനി മാറുന്ന കാലാവസ്ഥയും കുറച്ചുകൂടി നന്നായിട്ട് പ്രെഡിക്ട് ചെയ്യാവുന്ന സാഹചര്യത്തിലേക്ക് എത്തും. പക്ഷെ നിലവിലുള്ള ഈ ന്യൂമറിക്കൽ വെതർ മോഡൽസിന്റെ ഔട്ട്പുട്ട് വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തും അലർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ ചെറിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടോ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. കാരണം പലപ്പോഴും ഈ മണിക്കൂറുകൾക്കിടയിൽ വെച്ച് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം, റെഡ് ഓറഞ്ച് ആവുക, ഓറഞ്ച് യെല്ലോ ആവുക, അത്തരം സംഭവം അതിനകത്ത് ഒരു നൗകാസ്റ്റിംഗ് പോലെയാണെങ്കിൽ തന്നെ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രവചനം, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രവചനം കൊടുക്കുന്നതിലേക്ക് IMD ഇന്ത്യ മീറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവനന്തപുരം കേന്ദ്രവും ഒക്കെ കുറച്ചും കൂടി മികവ് പുലർത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് മാറുന്ന ഈ അലർട്ടുകൾ പൊതുജനങ്ങളിലും ഈ മറ്റ് ഏജൻസികളിലും ഇതിന്റെ വിശ്വാസ്യത കുറവൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്റെ ചോദ്യം സാർ, ഈ നമ്മുടെ ഈ മറ്റ് ലോക രാജ്യങ്ങളും സമാനമായ തോതിൽ തന്നെ ഇത്തരം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, അതോ നമ്മൾ ഏർപ്പെടുത്തിയ സംവിധാനങ്ങളുടെ ഒരു പ്രശ്നം, നമ്മൾ ആധുനികവൽക്കരിക്കാത്തതിന്റെ ഒരു പ്രശ്നമൊക്കെ ഈ വിഷയങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചതാണ് ഞാൻ. ഇന്ത്യ മീറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്ന മോഡലുകളായാലും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളായാലും എല്ലാം ലോകോത്തരമാണ്. അതായത് ലോകത്തെ ഫസ്റ്റ് ക്ലാസ് കാറ്റഗറിയിലുള്ള മോഡലുകളും, അതായത് അന്താരാഷ്ട്ര ഏജൻസികൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മോഡലുകൾ ഇന്ത്യൻ സാഹചര്യത്തിന് അനുകൂലമാക്കി മോഡിഫൈ ചെയ്തിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ മീറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹ സംവിധാനങ്ങളും എല്ലാം ലോകോത്തരം തന്നെയാണ്. നമുക്ക് നിരീക്ഷണ സംവിധാനങ്ങൾക്കോ മോഡലുകൾക്കോ ഉള്ള പരിമിതിയല്ല ഇത്. ഈ മീറ്റോളജിക്കൽ കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരു പ്രശ്നമാണ്. ട്രോപ്പിക്കൽ വെതർ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്നതിന് പ്രയാസമുണ്ട്. നമ്മളുടെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ കാലാവസ്ഥ, അത് ലോകത്ത് എല്ലാ ഏജൻസികൾക്കും ആ പ്രയാസമുണ്ട്. ഇപ്പോൾ തന്നെ ഈ നമ്മളുടെ ബേ ഓഫ് ബംഗാളിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ന്യൂനമർദ്ദമുണ്ട്. ആ ന്യൂനമർദ്ദം ആന്ധ്ര കോസ്റ്റിലേക്ക് നീങ്ങുകയാണ്. 18-ാം തീയതിയോട് കൂടിയിട്ട് അത് ആന്ധ്ര കോസ്റ്റിലേക്ക് വന്ന് വീഴുമെന്നാണ്. നമ്മളുടെ പ്രശസ്തമായിട്ടുള്ള 3-4 മോഡലുകൾ എടുത്തു കഴിഞ്ഞാൽ 2 മോഡലുകൾ അത് സൈക്ലോണിക് സ്റ്റോം ആവും എന്ന് പറയുന്നു, 2 മോഡലുകൾ അത് ഡീപ്പ് ഡിപ്രഷൻ സ്റ്റേജിലെത്തും എന്നാണ് പറയുന്നത്. എനിവേ, അത് കൺസിസ്റ്റന്റ് ആണ്. ഡിപ്രഷൻ സ്റ്റേജ് വരെ എല്ലാ മോഡലുകളും ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് സൈക്ലോൺ ആവുമോ എന്നുള്ളത് ചില മോഡലുകൾ, അതായത് ഈ ഇതെല്ലാം മാത്തമെറ്റിക്സും നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള ഇക്വേഷൻസും വെച്ച് മാത്രം റിസോൾവ് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഈ നമ്മുടെ പ്രത്യേകതരം കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ടാണോ ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്? ഈ മറ്റു പല വിദേശ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളിലൊക്കെ കൃത്യമായി അവരുടെ ഒരു കാലാവസ്ഥ പ്രവചനമൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പ്രത്യേക കാലാവസ്ഥയാണോ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതെ, മിക്കവാറും ഈ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്പ് ആയാലും നോർത്ത് അമേരിക്ക ആയാലും അത്തരം പ്രദേശങ്ങളിലെ വെതർ സിസ്റ്റംസ് അവരുടെ ഫ്രണ്ടൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വെതർ സിസ്റ്റമാണ്. ആ പ്രദേശത്തെ വെതർ നമുക്കും വേണമെങ്കിൽ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതായത് അത് പ്രെഡിക്റ്റബിലിറ്റി ഉള്ള ഒരു കാലാവസ്ഥയാണ് അവിടെ. പക്ഷെ ന്യൂന ഈ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശത്ത് കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറുകയും അത് കൺവെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ കൂടുതലുള്ളത്. ചൂട് കൂടുതൽ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ പ്രദേശം എന്നുള്ളതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ ഡേ
ടു ഡേ കാലാവസ്ഥ പ്രവചിക്കുന്നതിൽ വളരെയധികം പ്രയാസങ്ങളുണ്ട്. അത് തന്നെയാണ് അത് ലോകത്തിലെ എല്ലാ ഏജൻസികൾക്കും ആ പ്രയാസമുണ്ട്, ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത്. കാരണം നമ്മളുടെ ഇന്ത്യൻ ഓഷ്യനിലെ സൈക്ലോൺ അല്ലെങ്കിൽ ഡിപ്രഷൻസ് പ്രെഡിക്ട് ചെയ്യേണ്ടത് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. കാരണം ഇതിലൂടെ അവരുടെ കപ്പൽ പോകുന്നുണ്ടായിരിക്കും, ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ലോകത്തെ എല്ലാ ഭാഗത്തെയും കാലാവസ്ഥ എല്ലാ ഏജൻസികളും ഒരേ സമയം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെ പ്രവചനത്തിലും ഭൂമധ്യരേഖയോട് ചേർന്നുള്ള ഭാഗത്ത് കുറച്ച് അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ എറർ കൂടുതലായിരിക്കും. കാരണം ഇവിടുത്തെ വെദർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ശാസ്ത്രത്തിന് തന്നെ ഒരു പരിമിതി ഉണ്ട്. തീർച്ചയായും അത് വ്യക്തമാണ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ സി ആർ നീലകണ്ഠൻ നമ്മോടൊപ്പം ചേരും അല്പസമയത്തിനകം തന്നെ, ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സി ആർ നീലകണ്ഠൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സി ആർ നീലകണ്ഠൻ, കഴിഞ്ഞ 30 മിനിറ്റായി താങ്കൾ ചർച്ചയിൽ അല്പം മറ്റൊരു പരിപാടികളുണ്ട് വൈകി വന്നതാണ്. ഈ ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു, അതായത് കേരളം, ഈ കേരളത്തിൻ്റെ ഒരു ശാന്തസുന്ദരമായ ഒരു പ്രകൃതി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ഭൂപ്രകൃതിയിൽ, നമ്മുടെ പ്രകൃതിയിലുണ്ടായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന പ്രധാനപ്പെട്ട അഭിപ്രായം, ഇത് ആഗോള കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം, ഒപ്പം നമ്മൾ തന്നെ വരുത്തിയ ചില മാറ്റങ്ങൾ, നമ്മുടെ കൈക്കുമ്പിളിൽ കൊണ്ടുതന്ന നല്ലൊരു ഭൂമിയെ, നല്ലൊരു ഭൂപ്രകൃതിയെ നമ്മൾ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഈ തരത്തിലാക്കി മാറ്റി. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ പല ദിവസങ്ങളിലായി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അതാണ്, വലിയ തോതിൽ മണ്ണൊലിപ്പും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇത് വരും വർഷങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറണം, നമ്മുടെ സംവിധാനങ്ങൾ മാറണം, നമ്മുടെ ഭരണാധികാരികളടക്കം ഉണരണം. അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അതിനുള്ള മുൻകരുതലുകൾ, ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ ഇതിനകമെങ്കിലും ആരംഭിച്ചു കഴിഞ്ഞോ എന്നുള്ള കാര്യമായിരുന്നു ചർച്ച ചെയ്തത്. താങ്കളുടെ അഭിപ്രായം ആദ്യമായി അതിൽ. യഥാർത്ഥത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ പറയുകയും അതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ കുറെ കാലമായി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഗുണങ്ങൾ, ഏത് സുന്ദര വസ്തുവിനും ഒരു വൾണറബിലിറ്റിയാണ്. കേരളത്തിൽ ഇപ്പോ കാലാവസ്ഥാ മാറ്റം എന്നത് ഒരു വലിയ തോതിലുള്ള ഒരു ഒരു ഫിനോമിനനാണ്, ഒരു പ്രതിഭാസമാണ്. അതിപ്പോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ആ പ്രതിഭാസത്തെ ഒരു ഹസാർഡ് അല്ലാതെ, ഒരു ഇല്ലാതെ വേണമെങ്കിൽ നമ്മുടെ വൾണറബിലിറ്റി കുറയ്ക്കണം, നമ്മുടെ അപകട സാധ്യത കുറയ്ക്കണം. അതിന് നമ്മൾ എന്താ ചെയ്തത്? കേരളത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുന്ന കാര്യത്തിൽ എന്ത് നടപടി കേരളം സ്വീകരിച്ചു? അത് സർക്കാർ തലത്തിൽ, വ്യക്തിതലത്തിൽ, നമ്മുടെ നയങ്ങളുടെ തലത്തിൽ, നമ്മുടെ വീക്ഷണത്തിന്റെ തലത്തിൽ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് സീറോ ആണ് എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം വികസനം എന്ന വാക്കിന്റെ പുറത്ത് ഈ പ്രകൃതിക്ക് മേൽ എന്തും ചെയ്യാം എന്ന അഹങ്കാരം നമുക്കുണ്ടായി. അത് പുഴ വഴിതിരിച്ചു വിടുന്നതിലും കയ്യേറുന്നതിലും കടൽ കയ്യേറുന്നതിലും കായൽ കയ്യേറുന്നതിലും തുടങ്ങി വനനശീകരണം, അണക്കെട്ട് നിർമ്മാണം, അങ്ങനെ തുടങ്ങി നമ്മുടെ ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ ഒരു റീതിങ്കിങ്ങിന് സമയമായി എന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് തോന്നിയില്ലെങ്കിൽ, കാരണം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ഞാൻ പറയില്ല, ക്ലൈമറ്റ് അൺസെർട്ടനിറ്റി എന്നാണ് അതിന് വാക്ക്. അനിശ്ചിതമായൊരു കാലാവസ്ഥയിലേക്ക് വരുന്നു. 70 മില്ലിമീറ്റർ മഴ ഏത് ദിവസവും എവിടെയും പെയ്യാം, അല്ലെങ്കിൽ മഴയില്ലാത്തൊരു വർഷം ഏത് വർഷം വേണമെങ്കിലും ഉണ്ടാവാം, എവിടെ വേണമെങ്കിലും ഉരുൾപൊട്ടാം, എവിടെ വേണമെങ്കിലും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്ന COP 26 കോൺഫറൻസിന്റെ ഫലത്തെ മാത്രം ആശ്രയിച്ച് കാലാവസ്ഥ തിരിച്ചു വരും എന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. മാത്രമല്ല കേരളത്തിന്റെ വൾണറബിലിറ്റിയുടെ പ്രത്യേകത നമ്മുടെ ഭൂപ്രകൃതിയാണ്. ഇവിടെ വിദഗ്ധര് സംസാരിച്ചിട്ടുണ്ടാവും, പശ്ചിമഘട്ടത്തിൽ നിന്ന് കടലിലേക്ക് വളരെ കുറച്ച് ദൂരത്തിൽ വളരെ വേഗം അതിവേഗം പെയ്യുന്ന മഴ, കേരളത്തിന്റെ വാട്ടർ ടവർ എന്ന് നമ്മൾ വിളിക്കുന്ന പശ്ചിമഘട്ടം, കേരളത്തിന്റെ എല്ലാ ഗുണങ്ങൾക്കും അടിസ്ഥാനം പശ്ചിമഘട്ടമാണ്, കടലാണ്, നമ്മുടെ ഭൂപ്രകൃതിയാണ്. പക്ഷെ അതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ ദോഷങ്ങൾക്കും പശ്ചിമഘട്ടം കാരണമാവും. കാരണം നമ്മുടെ അണക്കെട്ടുകൾ മുഴുവൻ അവിടെയാണ്, നമ്മുടെ ഖനനത്തിന്റെ വലിയ തോതിൽ അവിടെയാണ്, നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വലിയ തോതിൽ അവിടെയാണ്. ഇതൊക്കെ അശാസ്ത്രീയമായി പ്രകൃതിയോട് നാം നേടുന്ന ഇടപാടുകൾ. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു, യഥാർത്ഥത്തിൽ എക്കോളജിക്കൽ ഇമ്മ്യൂണിറ്റി വളരെ കുറയുകയും അതിൻ്റെ ഒരു സാധ്യത കുറയുകയും പ്രതിരോധം കുറഞ്ഞു എന്നുള്ളതാണ് ഇതുവരെ നമ്മളെ, ഇപ്പം നമ്മുടെ അത് കിഴക്കൻ മലകൾ മുതൽ ഇടനാട്ടിൽ തീരപ്രദേശത്തൊക്കെ നാം നടത്തിയ പ്രവർത്തനങ്ങൾ, അതൊക്കെ നടത്തണ്ടേന്ന് ചോദിച്ചാൽ നടത്തണം, പക്ഷേ അപകടകരമാണ്. ഇപ്പോൾ ഒറ്റ ഉദാഹരണം കൂടി പറയാം. നമ്മൾ വികസനത്തിന്റെ പേരിൽ വലിയ തോതിൽ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പണത്തിന്റെ ഒരു കണക്കിലാണ്, 40,000 ഇൻവെസ്റ്റ്മെന്റ്, 5,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്, 50,000 കോടി. പക്ഷേ 2018 പ്രളയത്തിൽ മാത്രം നമുക്ക് ഒലിച്ചു പോയത് 40,000 കോടി രൂപയുടെ സമ്പത്താണ് എന്ന് നമുക്കറിയാം.
അതിനുശേഷമുള്ള ഓരോ പ്രളയത്തിലും മനുഷ്യജീവിതം വേറെ, അത് അതിന് വിലയിടാൻ പറ്റില്ല. പക്ഷെ സമ്പത്ത് തന്നെ, സമ്പത്ത് പ്രകൃതിയുടെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ കാർഷിക മേഖലയിലെ നാശം കൂടും. ഇപ്പൊ കുട്ടനാട് പോലൊരു സ്ഥലത്ത് ഇനി അവർക്ക് എവിടെ മനുഷ്യന് എത്ര കാലം ജീവിക്കാൻ പറ്റും കുട്ടനാട് എന്നുള്ളത് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കിഴക്കൻ മലകളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. തീരപ്രദേശത്ത് ഇപ്പൊ ചെല്ലാനമായാലും ആലപ്പാടായാലും തോട്ടപ്പള്ളി ആയാലും അല്ലെങ്കിൽ തിരുവനന്തപുരം ആയാലും ശംഖുമുഖം ആയാലും ഇപ്പൊ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും നമുക്ക് സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയാത്ത നദീതീരങ്ങളിൽ ജീവിക്കരുത്, ഈ പറഞ്ഞ പോലെ കടലോരത്ത് ജീവിക്കരുത്, മലഞ്ചെരിവിൽ ജീവിക്കരുത്, ചുരുക്കം പറഞ്ഞാൽ ജീവിക്കാനൊരു സ്ഥലമില്ലാതായി മാറിയിരിക്കുന്നു കേരളത്തിൽ. എവിടെ നമ്മൾ ജീവിക്കുക? അതെ. അപ്പൊ ഇത് ഇതുവരെ നമ്മൾ പരിഗണിച്ചിട്ടേ ഇല്ല. ഒരു ദുരിതാശ്വാസം നടത്തുന്നതോ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ ഉടനെ ക്യാമ്പിൽ മാറ്റി പാർപ്പിക്കുന്നതോ ഒന്നും അതൊക്കെ വേണം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം എന്താ, ഡിസാസ്റ്റർ ഉണ്ടാവാതിരിക്കാനുള്ള സംഗതികൾ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? നമ്മൾ ചെയ്തില്ല. അപ്പൊ നമ്മള് ഇത് ഏതാണ്ട് ഒരു വിധി വിഹിതം, ഇങ്ങനെയാണ് വിധി, നമ്മൾ അനുഭവിക്കുക എന്ന രൂപത്തിൽ ഇന്ന് ശാസ്ത്രീയമായ ഒരു ഒരു വീക്ഷണമുള്ള ഒരാൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ റീതിങ്ക് ചെയ്യുക. ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും നമ്മൾ പറയില്ലേ, ഇനിയെങ്കിലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാണ് കേരളം പോകുന്നത്. ശ്രീ സേനാനന്ദൻ, ഈ നേരത്തെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. ഇതെങ്കിലും ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഈ ചർച്ചയൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കെങ്കിലും അല്പമെങ്കിലും ഒന്നുകൂടി ഒരു വീണ്ടും വിചാരം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാണ്. ഗാഡ്ഗിൽ വന്നു, കസ്തൂരംഗൻ വന്നു, ഉമ്മൻ ബി ഉമ്മൻ വന്നു. നേരത്തെ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റി അംഗവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഈ നിയമസഭ പോലും ഈ വിഷയമൊന്നും ചർച്ച ചെയ്തില്ല, ആരും ചർച്ച ചെയ്തില്ല. ഞങ്ങൾ ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊടുത്തു, അതിനുശേഷം ഇവർ പഞ്ചായത്തുകൾക്ക് ഇവർ ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് അടിച്ച് ഈ ബുക്ക്ലെറ്റ് ആയിട്ട് അടിച്ച് ഓരോ പഞ്ചായത്തുകൾക്കും അയച്ചു കൊടുത്തു. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. എന്നിട്ട് അതാരും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു, ആരും കാണാനുള്ള ഒരു മനസ്ഥിതി പോലും കാണിച്ചില്ല. വീണ്ടും വീണ്ടും നമ്മൾ പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പ്രാദേശികമായ ചില താല്പര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ നേതൃത്വമുണ്ടല്ലോ. ചില എതിർപ്പുകൾ വെച്ചുകൊണ്ട് ഇവരെ നമ്മളെ നയിക്കേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ജനം കൂടുതൽ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തെയാണ്. അവർ നേതാക്കന്മാരെയാണ്. അവർ പോലും പറഞ്ഞതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ജനം എന്ത് കരുതണം? ജനം അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും, അവരനുഭവിക്കും, അതല്ലേ സംഭവിക്കുന്നത്? അല്ല, ഞാനിപ്പോ ഈ ഗാഡ്ഗിലിനെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളത് വെച്ചാല്, ഈ ഗാഡ്ഗിലിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കും. ഗാഡ്ഗിലിനെ ഞാൻ അനുകൂലിക്കുന്നത് ഗാഡ്ഗിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയതാണ്. ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് പറഞ്ഞതോടുകൂടി ഗാഡ്ഗിലിനെ പറ്റി ഒരാൾക്കും ചർച്ചയില്ല. നേരത്തെ പറഞ്ഞ പോലെ നിയമസഭ മുതൽ ഗ്രാമസഭ വരെ ഒന്നും ഗാഡ്ഗിൽ ചർച്ച ചെയ്തില്ല. ഗാഡ്ഗിലിനെ അങ്ങ് ഗാഡ്ഗിലിന്റെ കാല് തല്ലി പിടിക്കണം, ഗാഡ്ഗിലിനെ തല്ലിക്കൊല്ലണം, ഗാഡ്ഗിൽ ബ്രാഹ്മണനാണ്, ഗാഡ്ഗിൽ മറ്റതാണ് എന്ന രൂപത്തിലുള്ള പ്രചരണത്തിന് അപ്പുറത്തേക്ക് പോയില്ല. ഇപ്പൊ നോക്കൂ, കർഷകരുടെ പേരിലാണ് നമ്മളെ ഗാഡ്ഗിൽ, ഗാഡ്ഗിലിന്റെ നിർദ്ദേശം ഒന്നും ഗാഡ്ഗിലിന്റെ നിർദ്ദേശം അല്ല. ഇതിനു മുമ്പ് ഇപ്പൊ 30 ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ പ്രദേശത്ത് നിങ്ങൾ എന്ത് തരത്തിലുള്ള കൃഷി ചെയ്യണം, ഏത് തരത്തിലുള്ള നിർമ്മാണം നടത്തണം, ഏത് തരത്തിലുള്ള എന്നൊക്കെ മുമ്പേ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഗാഡ്ഗിൽ പറഞ്ഞോടുകൂടി ഗാഡ്ഗിൽ കൊള്ളരുതാത്തവനെ. അങ്ങനെ ഇല്ലാത്ത വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും നൽകി ഒന്ന് ചർച്ച ചെയ്ത് നമുക്കത് നിയമസഭയ്ക്ക് പോലും ചർച്ച ചെയ്തെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെതിരെ ഒരു വലിയ ലോബി വന്നു. അത് ഒരു ലോബി. ഞാൻ പറയുന്നത് ഗാഡ്ഗിലിനെ അങ്ങനെ അനുസരിക്കണം എന്നല്ല, ഗാഡ്ഗിൽ നൽകിയ ചില സൂചനകളുണ്ട്. വാട്ടർ ടവർ ആണ് ഈ പശ്ചിമഘട്ടം എന്ന ഏറ്റവും ഉറപ്പിച്ച് പറയുന്നത് ഗാഡ്ഗിലാണ്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വാട്ടർ ടവർ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുക, നിരന്തരം ഉരുൾപൊട്ടൽ, നിരന്തരം ജീവിതം നശിച്ചു പോകുന്നു. ഈ കർഷകരുടെ പേരിലാണല്ലോ ഗാഡ്ഗിലിനെ എതിർത്തത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ആരാ സത്യത്തിൽ? പശ്ചിമഘട്ടത്തിലെ കർഷകരാണ്. അവരാണ് പേറ്റു. അത് പലതരത്തിലുള്ള ദുരന്തം, ഇത് ഈ ദുരന്തം, മറുവശത്ത് വന്യമൃഗങ്ങളുടെ ദുരന്തം എല്ലാം ഈ കർഷകർ അനുഭവിക്കുന്നത്. അപ്പൊ കർഷകർക്ക് വേണ്ടി കരഞ്ഞ ആളുകൾ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, വീണ്ടും അവരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നല്ലാതെ. അപ്പൊ കർഷകരെ സംരക്ഷിക്കണമെങ്കിൽ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടണം. കർഷകരല്ല പരിസ്ഥിതി നശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ടൂറിസം റിസോർട്ട് നടത്തുന്നതും ക്വാറി മാഫിയ നടത്തുന്നതൊന്നും ക്വാറിയൊന്നും കർഷകരല്ല. പക്ഷെ കർഷകരെ മറയാക്കി അവര് കളിച്ചു. ഇവരും കർഷകരാണ് ഇതൊക്കെ നശിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റുമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു 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 സമചിത്തതയോടെ ഒരു കാര്യം കാണാൻ നമുക്ക് കഴിയാതിരിക്കുക, അതിന്റെ ദുരന്തമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഗാഡ്ഗിൽ ഒരു കേന്ദ്ര സർക്കാർ നിയമപ്രകാരം വെച്ചൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യാലോ? എന്തെല്ലാം റിപ്പോർട്ടുകൾ ഇവിടെ വന്നിട്ട്. കസ്തൂരിരംഗൻ അങ്ങനെയല്ല, കസ്തൂരിരംഗൻ യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ടുമല്ല, ഒന്നുമല്ല. കസ്തൂരിരംഗൻ ഒരു നടപ്പാക്കണ ഒരു ഉത്തരവാണ്. ഉത്തരവിനോട് നമുക്ക് യോജിപ്പില്ല. ഗാഡ്ഗിൽ ഉത്തരവ് ഇറക്കിയിട്ടില്ല, കസ്തൂരിരംഗൻ. അതാണ് പ്രശ്നം. തീർച്ചയായും തീർച്ചയായും തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ടി കെ പ്രസാദ്, ഈ ഞാനല്പം വൈകാരികമായപ്പോഴും
വൈകാരികമായി പ്രതികരിക്കാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് താങ്കൾ അതിനോട് ആ തരത്തിലാണ് താങ്കളുടെ ഒരു മറുപടി ഉണ്ടായത്. അപ്പോഴും ഒരു കാര്യത്തിൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? ഇതുവരെ നമ്മൾ ഈ വിഷയങ്ങളെ സമീപിച്ച രീതിയിൽ ഇനി മുന്നോട്ട് പോയാൽ അധികകാലമൊന്നും നമുക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ. വളരെ ശരിയാണ്, അത് വളരെ ശരിയാണ്. അതിന് നേരത്തെ ബഹുമാന ശ്രീ നേലാണ്ടനും സുഭാഷ് ചന്ദ്രബോസ് സാറും അല്ലെങ്കിൽ വിജയകുമാറൊക്കെ സാർ സൂചിപ്പിച്ചതുപോലെയൊക്കെ കാര്യത്തോട് കൃത്യമായിട്ട് പ്രശ്നത്തെ പ്രശ്നമായിട്ടും ആവശ്യത്തെ ആവശ്യമായിട്ടും കാണാൻ പറ്റണം. കേരളത്തിലെ നമ്മളീ പാർക്കൊക്കെ കളിക്കുന്ന ഒരു സാധനമുണ്ട്, കുട്ടികൾ നിരങ്ങി വീഴുന്ന ഒരു സ്ലൈഡർ, അതുമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. പെട്ടെന്ന് ഒരു താഴ്ചയും ഒരു ഇടനാടൻ ചെങ്കൽക്കുന്നുകളും പിന്നെയുള്ള ഒരു തീരസമതലവും. നമുക്കതിനപ്പുറത്തേക്കിന് സ്ഥലമില്ല, അതിനപ്പുറത്തേക്ക് നമുക്കിനി സ്ഥലമില്ല. കേരളത്തിൽ ഞാൻ മുമ്പ് ഒരുപക്ഷെ സൂചിപ്പിച്ചതുപോലെ 3.5 കോടി ജനങ്ങളെ ഉള്ളുവെങ്കിലും ഒരു 90 ലക്ഷം കുടുംബങ്ങൾക്ക് ഇപ്പോൾ തന്നെ 1.5 കോടി വീടുകളായി. 1.47 കോടി വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൻ്റെ റോഡ് ഡെൻസിറ്റി പരിശോധിച്ച് നോക്കാം. ഇവിടെ ജനങ്ങളുടെ ഒരു പ്രത്യേകമായ ഒരു ഉപഭോഗ തൃഷ്ണയോ ഒരു പ്രത്യേക കാഴ്ചപ്പാടോ ഒക്കെ നമ്മൾ കാണേണ്ടി വരും. അത് മാറാത്തിടത്തോളം കാലം വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. നോക്കൂ, നമ്മുടെ മലനാട് അത്രമാത്രം വൾണറബിൾ ആണെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ പല മലനാടിൻ്റെയും താഴത്തെ മണ്ണിൻ്റെ കൂമ്പാരുണ്ടല്ലോ, മലയാളിയുടെ കുടവേർ പോലെയാണ്. അത് അടർന്നു മാറി വീണില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായി പല പ്രളയ സ്ഥലങ്ങളിലും നേരിട്ട് സന്ദർശിച്ചതാണ് ഞാൻ. നമ്മളിതിനെ അബോർട്ടഡ് ലാൻഡ്സ്ലൈഡ് എന്ന് പറയാം. ലാൻഡ്സ്ലൈഡ് സംഭവിച്ചില്ല, പക്ഷേ അബോർട്ടഡ് ആയി. പക്ഷെ എപ്പോഴും ഈ അബോർട്ടഡ് ലാൻഡ്സ്ലൈഡ് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അടുത്ത ഘട്ടത്തിൽ അബോർഷൻ സംഭവിക്കാതെ ലാൻഡ്സ്ലൈഡ് തന്നെ ഉണ്ടായേക്കാം. കേരളത്തിലെ 28% സ്ഥലങ്ങളും ഏകദേശം ഒരു 20 മീറ്ററിലും താഴെയാണ്. അതായത് വളരെ ചെറിയ വെള്ളപ്പൊക്കം പോലും വലിയ അപകടത്തേക്ക് നമ്മൾ നയിക്കും. ഇത് യാതൊരു സംശയവും വേണ്ട. ഹിമാലയത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, മണ്ണിടിയുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, അത് ഏറ്റുവാങ്ങുന്നത് പോലെയല്ല കേരളത്തിന്റെ അവസ്ഥ. ഏതൊരു ചെറിയ ദുരന്തവും ഒരു മഹാദുരന്തമാകാനുള്ള സാധ്യത കേരളത്തിലുണ്ട്. കാരണം അതിന്റെ ജിയോളജിക്കൽ വൾണറബിലിറ്റി ഉണ്ട്, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, 100 ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായ പഠനത്തിലൂടെ, മുൻധാരണയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ ആസൂത്രണ പ്രക്രിയ മാറ്റിമറിച്ചേ പറ്റൂ. തീർച്ചയായും അതുതന്നെയാണ് ചർച്ചയുടെ വളരെ വ്യക്തമായ ക്ലൈമാക്സ്. ആ തരത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. അതിനുള്ള ദീർഘവീക്ഷണം നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടാകണം. ഭൂവിനിയോഗം, ഭൂമിയുടെ സംരക്ഷണം, കൃഷിരീതികൾ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അതിനനുസരിച്ച് മാറണം. ഇനിയുള്ള വർഷങ്ങളിലും കഴിഞ്ഞ 5 വർഷം പോലെ സമാനമായ രീതിയിൽ നമ്മുടെ ഭൂപ്രകൃതി ഒട്ടാകെ മാറിയിരിക്കാം. അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഉണ്ടാകാം. അതിനെ പ്രതിരോധിക്കാൻ, തരണം ചെയ്യാനുള്ള തരത്തിലുള്ള നടപടികളാണ് വേണ്ടത് എന്നാണ് ചർച്ചയിൽ ഉടനീളം സംസാരിച്ച പ്രമുഖരൊക്കെ നമ്മോട് പങ്കുവച്ച വികാരം. നന്ദി ശ്രീ ടി കെ പ്രസാദ്, ഒപ്പം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, സി ആർ നീലകണ്ഠൻ, ഡോക്ടർ വിജയകുമാർ ഈ ചർച്ചയിൽ 1 മണിക്കൂർ പങ്കെടുത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.